ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോ നിന്റെ തൊലിഞ്ഞ കോമഡി നീ നിർത്തിക്കോ. ഏയ് അതിനെ ഒന്നും പറയണില്ലല്ലോ. എന്നാ നിന്റെ തമാശ പോകുന്ന കാര്യം ഞാൻ പറയാം. എന്തോ അത് ഞാൻ ഇമ്മന്ത് ഡേറ്റ് ആയിട്ടില്ലടാ. അതിനിപ്പോ എന്തോ നീ ശരിക്കും പൊട്ടനാണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ വല്ല ഡോക്ടറാണ്? എടാ പൊട്ടോ, നീ ഗൂഗിൾ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്യ് പെൺകുട്ടികൾക്ക് എന്താ പിരീഡ്സ് ലേറ്റ് ആവുന്നേ. എന്നിട്ട് എന്നെ വിളിക്ക്, എനിക്ക് ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കാൻ വയ്യ. ആ ശരി. ഡോണ്ട് വറി ബ്രോ, ഷീ ഈസ് പ്രെഗ്നന്റ്. ഞാൻ എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ മോൻ എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണത്തിന് റെഡി ആയിക്കും. No exposure, I just wanna be a loner. Some can't stay sober, looking over all their shoulders, like moving boulders just to get out of the home. It sucks, I've had enough. I don't wanna feel the stuck under the rug, all my problems that I shove. ഈശ്വരി, ഇവനെ ഇപ്പോൾ വിളിക്കണം. അമ്മുവിനോട് പറഞ്ഞു ഇവനെ അറിഞ്ഞുണ്ടോ? ഹലോ ഹലോ ടെൻഷൻ എനിക്കൂലേ. നീ എന്തായാലും സമാധാനായിട്ടിരിക്കെ, എല്ലാം സെറ്റ് ആവും. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ഈശ്വര, എനിക്ക് കോള് ചെയ്യുമോ? അവളുടെ ആ ബേഷനെ കുറിച്ച് സംസാരിച്ചാലോ, അല്ലെങ്കിൽ നാട് വിടും. എന്തായാലും റിസൾട്ട് വരില്ല. ഈശ്വര പോസിറ്റീവ് ആവല്ലേ. ഹലോ ഡാ, ചതിച്ചു ഇല്ലടാ. നായേ നശിച്ചു ഡാ. അത് ഞാൻ ഏയ് നീ ഒന്നും പറയണ്ട, നിനക്കുള്ള ഞാൻ വന്നിട്ട് തരാം. ഇനി അല്ലെങ്കിൽ സമയമില്ല, നാട് വിടാം. അമ്മോടൊന്ന് പറയും, എന്തായാലും വീട്ടിലറിയും. ലെറ്റർ എഴുതി വെച്ചാലോ? അത് വേണ്ട, അതൊക്കെ വിട്ട ഭക്ഷണം. ഫോണൊക്കെ അമ്മയ്ക്ക് വാട്സപ്പ് ചെയ്യാം. മകന് മാപ്പ് നൽകൂ. ഭാഗ്യം എൻ്റെ അല്ലേ. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, അമ്മയുടെ അപ്പൂസ് പോവുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മയുടെ അപ്പൂസുകാരനും ഒരു പെൺകുട്ടി ഗർഭിണിയായി. അമ്മ എന്നോട് ക്ഷമിക്കണം. KGF-ലെ റോക്കി ഭയനെ പോലെ അമ്മയ്ക്ക് വേണ്ടി ഈ ലോകത്തുള്ള എല്ലാ സ്വർണം കൊണ്ടും ഞാൻ തിരികെ വരും. ഇപ്പോഴത്തെ ആവശ്യത്തിന് അമ്മയുടെ രണ്ട് പവൻ്റെ വളഞ്ഞെടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി വീട്ടിൽ വരുമ്പോൾ അമ്മ ഒന്ന് ഹാൻഡിൽ ചെയ്യുമല്ലോ അല്ലേ. അവളോടും പറയണം എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാ അമ്മയുടെ സ്വന്തം അപ്പൂസ്. ആ ഒന്ന് ചോന്നല്ല അവൻ കൊടുക്കാം. എടാ കുഴപ്പമില്ല കേട്ടോ, ഞാൻ പിരീഡ്സായി, നല്ല വയറുവേദന എടുക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാണേ. ഗുഡ് നൈറ്റ്, ലവ് യു. എടാ നിന്റെ തള്ളിക്കിപ്പിലാന്നടാ, എന്നെ കണ്ടപ്പോഴേക്കും ചൂലി കെട്ടിട്ട് തല ഓടിപ്പിച്ച്. പന്നി, നീയല്ലേ പറഞ്ഞ ഞാൻ അവളെ ചതിച്ചു എന്ന്. അവൾ വിളിച്ചിട്ട് അവൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ. പിന്നെ സെമ്മ ഉള്ളു പാസ്സായവനെ ചതിരുന്നല്ലാണ്ട് പിന്നെ ഗാന്ധിജിന്ന് വിളിക്കണം. നീ മിണ്ടി പോരുത് നായ, നീ ഒറ്റൊരു തൻ കാരണം ഇപ്പൊ ഈ പ്രശ്നമൊക്കെ ഉണ്ടായേ. ചെറ്റ കട്ടി പന്നി. അവൻ എക്സാം പാസ് ചെയ്തിന് എന്നെ നിർത്തി വിളിക്കണേ. ഇനി അവൻ പാസ്സായതുകൊണ്ടാണോ അവന്റെ തള്ള എന്നെ തല്ല ഓടിപ്പിച്ചത്? ഇവർക്ക് കൊപ്പ്രാന്തായ. അയ്യോ അമ്മ. ഹലോ അമ്മേ. ബാക്കി ഞാൻ നിനക്ക് തിരിച്ചു വന്നിട്ട് തരാട്ടാ.
എന്നാലും കളിയ എക്സാം പാസ്സായിട്ട് നാട് വിടാൻ പോയിട്ട് വീട്ടുകാരെ കഴിഞ്ഞ തല്ലും മേടിച്ചിരിക്കുന്ന ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം.